ഹലോ, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ അരക്കാൽ ബീഫായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അരക്കാൽ ബീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ അരക്കാൽ ബീഫ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വിട്ടുപോയരുത്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ നമ്മൾ ഇതിൽക്കായിട്ട് എടുത്തേക്കുന്നത് 1 കിലോ ബീഫാണ്. അത് ഇത്തിരി നെയ്യൊക്കെ ഉള്ള ബീഫ് എടുക്കണം. ഇനി ഈ ബീഫ് നമുക്ക് കുഞ്ഞാക്കി കട്ട് ചെയ്ത്, കുഞ്ഞെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ചെറുതല്ല, മീഡിയം സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കഴുകിയിട്ട്. അപ്പോൾ നമുക്ക് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യം 2 തക്കാളി, 1.5 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, 2 ഉണ്ട വെളുത്തുള്ളി, 3-4 പച്ചമുളക്, വേപ്പില, ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഈ ബീഫിലേക്ക് ഈ വേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ച് തക്കാളിയൊക്കെ അരിഞ്ഞത് ഇട്ട് 1/2 ടീസ്പൂണോളം മുളക് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ടിട്ട് നമ്മൾ നന്നായി കുഴച്ച് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ആ മിക്സ് ചെയ്യണ ഭാഗം എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ഒന്നുമില്ല, ഇത് ഈ ബീഫിലേക്ക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്താൽ മതി. ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുപ്പിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഈ അടുപ്പിൽ വേവിക്കുമ്പോൾ നമുക്ക് എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി അടുപ്പില്ലാത്തവർക്ക് നമുക്ക് ഗ്യാസിലായാലും സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫിൻ്റെ വേവനുസരിച്ച് നമ്മൾ, ഇതിപ്പോൾ നല്ല മൂത്ത ബീഫായി കാരണം ഒരു മണിക്കൂറോളം നമ്മൾ വെക്കേണ്ടി വരും. അല്ല ചള്ള് ബീഫൊക്കെ ആണെങ്കിൽ നമുക്ക് 1.5 മണിക്കൂർ 3 മണിക്കൂറോണ്ടൊക്കെ സെറ്റായി കിട്ടും. അപ്പം നമ്മൾ ബീഫിൻ്റെ വേവനുസരിച്ച് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കത്തിച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ബീഫ് ഈ ലെവലായിട്ടുണ്ട്. അതിൽ ആ നെയ്യുള്ള കാരണം ചൂട് തട്ടുമ്പോൾ ആ നെയ്യൊക്കെ ഒരുക്കിയിട്ട് ആ നെയ്യുടെ ടേസ്റ്റും കൂടിയും ഇതിൽ കിട്ടും. ഇപ്പോൾ നമുക്ക് ഈ ബീഫ് റോസ്റ്റിൽക്കായിട്ട് 4 സബോള വേണം. ഈ സബോള നമുക്ക് കുഞ്ഞാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ 1 മുക്കാലോളം വേവാകുമ്പോൾ നമുക്ക് ഈ സബോള ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. സബോള ബീഫിലിട്ട് കൊടുത്തിട്ട് നമുക്ക് സബോള ഒന്ന് മൂക്കാൻ വരെ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ ബീഫ് കൊണ്ട് പിന്നെ കവർ ചെയ്ത് കൊടുക്കണം. നമ്മൾ വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. കാരണം ഒന്നാമത്തെ ഇതിൽ നെയ്യുണ്ടല്ലോ, അപ്പോൾ എന്തായാലും അടി പിടിക്കുക ഒരുക്കൊന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ നിർബന്ധമില്ല, ആവശ്യമുള്ളവർ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് കറി മസാല ഇട്ട് കൊടുക്കണം. കറി മസാല ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ശരിക്കും ഈ ബീഫ് റോസ്റ്റ്, അരക്കാൽ ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളവും അതിൻ്റെ മെഴുക്കൊക്കെ കളഞ്ഞ്, നെയ്യൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കും. അപ്പോൾ നല്ല ബീഫ് റോസ്റ്റ്, അരക്കാൽ ബീഫ് അങ്ങനത്തെ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള സാധനമായിട്ട് മാറും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. പക്ഷേ ഇത്തിരി ചാറോടൊക്കെ കൂടി കഴിക്കുക എന്നുള്ളവർക്ക് ഈ ലെവലാകുമ്പോൾ നിർത്താം. കൂടുതൽ ഗൾഫിലൊക്കെ കൊടുത്തു വിടുമ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് പൊറോട്ടയിലേക്കാണ് സ്പെഷ്യല്. അപ്പോൾ ഇവിടുത്തെ വലിയപ്പാടെ ഹോട്ടലിലത്തെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. അപ്പോൾ അവർ പൊറോട്ടയിലേക്കാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലായി. നമ്മൾ ഇതിൽ
കുരുമുളക് പൊടി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ കുരുമുളക് പൊടിയാണ്. നമ്മൾ മുളക് പൊടി കുറച്ചിട്ടിട്ട് കുരുമുളക് പൊടി കൂട്ടുക, അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ. ഈ കുരുമുളക് പൊടിയുടെ ഫ്ലേവറിലാണ് ഈ ബീഫ് റോസ്റ്റ് ഇരിക്കുമ്പോൾ ആ ഫ്ലേവർ കിട്ടുമ്പോഴാണ് ഈ ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കാം. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ശരിക്കും ഇത് ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളേക്കൊക്കെ കഴിക്കണം, എപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴും നമ്മൾ കഴിക്കണേക്കാളും ഒരു 2-3 മണിക്കൂർ മുമ്പേ നമ്മളിത് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അത് ഇരുന്നിട്ട് സെറ്റാവും. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, 1/2 കിലോ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കുക്കിംഗ് അറിയാത്തവർക്ക്, ഇപ്പോൾ ബീഫ് റോസ്റ്റ് ബീഫ് കറിയൊക്കെ വെക്കാൻ അറിയാത്തവർക്ക് പോലും ഇത് എളുപ്പം വെക്കാം. എല്ലാവർക്കും ഇത് എളുപ്പം പറ്റണ ഒരു കാര്യമാണ്. കാരണം മസാല വാട്ടേ ഒന്നും ചെയ്യണ്ടല്ലോ, ഇത് എളുപ്പത്തിൽ കുഴച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഞങ്ങളിതിൽ കഴിച്ചത് നൂലപ്പം കൂട്ടിയിട്ടാണ്. നൂലപ്പം തേങ്ങാപ്പാല് പിഴിഞ്ഞിട്ട് ബീഫ് റോസ്റ്റ് കൂട്ടി കഴിച്ചു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പൊറോട്ട, പത്തിരി എല്ലാത്തിലേക്കും, ചോറിൽ കിടക്കാം, റൈസിൽക്ക്. ഇപ്പോൾ സാധാ നമ്മുടെ വെറും ചോറിൽ കിടക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റണതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.